ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉഴുന്നുകൊണ്ടുള്ള വടയല്ല, നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് ഞാൻ 2 കപ്പോളം ചോറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളക്, അത്യാവശ്യം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്പാകാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി വേണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചോറ്. നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ച് നമുക്ക് എടുക്കണം. അപ്പോൾ ചോറിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ ആ വട നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് വേണ്ട, 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പച്ചമുളക്, അതേപോലെ ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ സവോള അരിഞ്ഞ് വെച്ചിരുന്നത്. ഇപ്പം ഞാനിവിടെ 1 സവോള എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1 സവോള, അതേപോലെ തന്നെ ഒരു അല്പം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി അങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 1/2 മണിക്കൂർ നേരമെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. നമ്മുടെ മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല അടി കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ എണ്ണയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ സമയം നമ്മളിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കൈ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയ ശേഷം നമ്മൾ ഉഴുന്നുവടയുടെ ഷേപ്പ് തന്നെ നമ്മുടെ മാവൊന്ന് ആക്കിയെടുക്കണം. അതിനായിട്ട് നടുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ആക്കിയെടുത്തിട്ട് എണ്ണ നന്നായി ചൂടായി വന്നപ്പം നമ്മൾ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ. നമ്മൾ ഉഴുന്നുവട റെഡിയാക്കുന്ന പോലെ തന്നെയാണ് നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതാ ഒന്നും കൂടെ കാണിച്ച് തരികയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ കയ്യിൽ ഉഴുന്നുവട്ടയുടെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പം നമ്മൾ ആദ്യം എണ്ണ ചൂടാകുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം എണ്ണ ചൂടാക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വട പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 2 വശവും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ വടയുടെ നല്ല കളറാകുന്ന വരെ, നല്ല ബ്രൗൺ ഷെയ്ഡ് കളറാകുന്ന വരെ നമുക്ക് റെഡിയാക്കാം. ഇത് നമ്മുടെ വട റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ വട ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾ ചോറ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാകും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങാ ചട്നിയും കൂടെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇതും വടയും കൂടെ നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂട് ചായയും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.